നമുക്ക് വാട്സപ്പിനേക്കാളും കൂടുതലായിട്ട് സ്റ്റിക്കറുകൾ ലഭിക്കുന്ന ടെലഗ്രാമിലാണ്. പല സുഹൃത്തുക്കളും ടെലഗ്രാം ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കുന്നുണ്ടെങ്കിലും ഇത്തരം സ്റ്റിക്കേഴ്സുകളും ഉപയോഗിക്കാറില്ല. പക്ഷേ ഈ ടെലഗ്രാമിലുള്ള സ്റ്റിക്കറുകളൊക്കെ നമുക്ക് എങ്ങനെ വാട്സപ്പിലേക്ക് കൊണ്ടുപോകാം എന്നുള്ളത് വളരെ ഈസി ആയിട്ടുള്ള ഒരു ടിപ്സാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ പരിശോധിക്കുന്നത്. നിങ്ങൾക്കും ഇപ്പോൾ നമ്മൾ ഓരോന്നും ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ടെലഗ്രാമിൽ ഒരുപാട് സ്റ്റിക്കേഴ്സുകൾ കാണും. നമുക്ക് അതെല്ലാം ഉപയോഗിക്കാൻ സാധിക്കും. വ്യത്യസ്ത തരത്തിലുള്ള ഒരുപാട് സ്റ്റിക്കേഴ്സുകൾ നിങ്ങൾക്ക് ഇതിനകത്ത് കാണാൻ സാധിക്കും. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സ്റ്റിക്കേഴ്സുകളുണ്ട്. ചിലപ്പോൾ നിങ്ങൾ ആദ്യ സമയത്ത് തന്നെ ഈ ഒരു ടെലഗ്രാം ആപ്ലിക്കേഷൻ ഉപയോഗിക്കുമ്പോൾ ഇതിനകത്ത് സ്റ്റിക്കറുകളൊന്നും കാണാൻ സാധിക്കില്ല. അപ്പോൾ അതിനുവേണ്ടി ഇവിടെ ഏറ്റവും മുകളിൽ നിങ്ങൾക്ക് ട്രെൻഡിങ് സ്റ്റിക്കേഴ്സ് ഒരു ഓപ്ഷൻ കാണും. ഇത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതിനകത്ത് നിങ്ങൾക്ക് ഓരോ സ്റ്റിക്കറുകൾ ഒരുപാട് കാറ്റഗറി ആയ സ്റ്റിക്കർ കാണും. വേണ്ട സ്റ്റിക്കറിന് മുകളിലായിട്ട് അവസാനം കാണുന്ന ഈ ആഡ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ സ്റ്റിക്കറുകളൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ ടെലഗ്രാമിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കും. ഇങ്ങനെ ടെലഗ്രാമിൽ നിങ്ങൾക്ക് ഇനി കൂടുതൽ സ്റ്റിക്കർ വേണമെങ്കിൽ ഇവിടുന്ന് സെർച്ച് ചെയ്ത് കൊടുക്കാൻ സാധിക്കും. അത്തരത്തിലുള്ള നിങ്ങൾക്ക് ലവ് സ്റ്റോറിയുമായി ബന്ധപ്പെട്ടുള്ള എന്തെങ്കിലും സ്റ്റിക്കർ വേണമെങ്കിൽ അതും ഇതിനകത്ത് നിങ്ങൾക്ക് ലഭ്യമാണ്. വേണമെങ്കിൽ നിങ്ങൾക്ക് മാസ്ക് എന്നുള്ള ഓപ്ഷൻ കാണാൻ സാധിക്കും. മാസ്ക് എന്നുള്ള ഓപ്ഷൻ ഇതിനകത്ത് 7 കാറ്റഗറിയിൽ നമുക്ക് സ്റ്റിക്കർ കാണാൻ സാധിക്കും. ഇങ്ങനെ നിങ്ങൾക്ക് വേണ്ട സ്റ്റിക്കറുകളൊക്കെ ഇതിലേക്ക് നിങ്ങളുടെ ടെലഗ്രാമിലേക്ക് ആഡ് ചെയ്യാൻ സാധിക്കും. ഇത്ര അധികം സ്റ്റിക്കറുകളൊന്നും നമുക്ക് വാട്സപ്പിൽ ലഭ്യമല്ല. എന്നാൽ ഈ ടെലഗ്രാമിലെ സ്റ്റിക്കറുകൾ എങ്ങനെ നമുക്ക് വാട്സപ്പിലേക്ക് കൊണ്ടുപോകുക എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയുടെ പരിശോധിക്കുന്നത്. നമുക്കത് വീഡിയോ കണ്ട് മനസ്സിലാക്കാം. നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ വാട്സപ്പ് പരമ്പല അപ്ഡേറ്റുകളൊക്കെ നമ്മുടെ സെക്കൻഡ് ചാനൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ആ ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സംശയങ്ങളൊക്കെ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ ചോദിക്കുക. ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. അതോടൊപ്പം തന്നെ കൂടുതൽ ടെക്നോളജി അപ്ഡേറ്റുകളൊക്കെ നമ്മുടെ സെക്കൻഡ് ചാനൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ആ ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യുക. അതിനകത്ത് നിങ്ങൾക്ക് വ്യത്യസ്തമായിട്ടുള്ള ടെക്നോളജി അപ്ഡേറ്റുകൾ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ഈ ടെലഗ്രാമിനകത്തുള്ള സ്റ്റിക്കറുകൾ ഇങ്ങനെ വാട്സപ്പിലേക്ക് കൊണ്ടുപോകാൻ നോക്കാം. നോക്കാം, അതിനുവേണ്ടി നമുക്കൊരു ആപ്ലിക്കേഷൻ ആവശ്യമാണ്. ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. ആ ഒരു ആപ്ലിക്കേഷൻ നമ്മൾ ഡൗൺലോഡ് ചെയ്ത് വെച്ചതിന് ശേഷം നമ്മുടെ ടെലഗ്രാം ഓപ്പൺ ചെയ്യുക. ടെലഗ്രാം ഓപ്പൺ ചെയ്തുകൊണ്ട് ടെലഗ്രാമിൻ്റെ ഏറ്റവും മുകളിൽ ഈ 3 ലൈൻസ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഏറ്റവും താഴെ ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ സെറ്റിംഗ്സ് ഒരു ഓപ്ഷൻ കാണും, അത് ക്ലിക്ക് കൊടുക്കുക. ഏറ്റവും അവസാന ഭാഗത്തേക്ക് വരുമ്പോൾ നമുക്കിവിടെ ചാറ്റ് സെറ്റിംഗ്സ് ഒരു ഓപ്ഷൻ ഇവിടെ കാണാൻ സാധിക്കും. സെറ്റിംഗ്സിൽ ഈ ചാറ്റ് സെറ്റിംഗ്സുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഏറ്റവും അവസാന ഭാഗത്തേക്ക് വരുമ്പോൾ നമുക്കിവിടെ സ്റ്റിക്കേഴ്സ് ആൻഡ് മാസ്ക്സ് എന്നുള്ള ഓപ്ഷൻ കാണാൻ സാധിക്കും. ഏറ്റവും അവസാന ഭാഗത്ത് അതിലൊന്ന് ക്ലിക്ക് കൊടുക്കുക. ഇവിടെയാണ് നമ്മൾ നേരത്തെ കണ്ട ആ ടെലഗ്രാമിലെ എല്ലാ സ്റ്റിക്കേഴ്സുകളും ഇവിടെ കാണാൻ സാധിക്കും. നിങ്ങൾക്ക് വേണ്ട സ്റ്റിക്കർ ഇതുപോലെ ക്ലിക്ക് ചെയ്താൽ മൊത്തത്തിൽ കാണാൻ സാധിക്കും. ടെലഗ്രാമിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് സ്റ്റിക്കർ അയച്ചു കൊടുക്കാൻ ഡയറക്റ്റ് സാധിക്കുന്നതാണ്. ഇനി ഇതെങ്ങനെ വാട്സപ്പിലേക്ക് കൊണ്ടുപോകാൻ നോക്കാം. നിങ്ങൾക്ക് വേണ്ട സ്റ്റിക്കറിൻ്റെ ഏറ്റവും അവസാന ഭാഗത്തുള്ള ഈ 3 ലൈൻസിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇതുപോലെ കോപ്പി ലിങ്ക് എന്നുള്ള ഓപ്ഷൻ ഇതിനകത്ത് കാണാൻ സാധിക്കും. ഈ കോപ്പി ലിങ്ക് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ശേഷം നമ്മൾ നേരത്തെ ഇൻസ്റ്റാൾ ചെയ്ത് വെച്ച ആ ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ശേഷം താഴെ കാണുന്ന ഭാഗത്ത് ആ ഒരു ആപ്ലിക്കേഷൻ്റെ താഴെ കാണുന്ന ഭാഗത്തുള്ള ഈ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇവിടെ ഏറ്റവും അവസാന ഭാഗത്ത് എൻ്റർ സെറ്റ് നെയിം എന്നുള്ള ഓപ്ഷൻ കാണും. അതിനകത്തൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇവിടെ ഏറ്റവും മുകളിൽ നമുക്ക് നമ്മളിപ്പോൾ ആ ടെലഗ്രാമിൽ നിന്ന് കോപ്പി ചെയ്ത സ്റ്റിക്കേഴ്സിന് വേണ്ടി കോപ്പി ചെയ്ത ലിങ്ക് ഇവിടെ പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. തുടർന്ന് ഓക്കെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ആ സ്റ്റിക്കറുകളെല്ലാം ഇതിനകത്ത് വന്നിട്ടുണ്ട്. നിങ്ങൾ ആദ്യമായി ചെയ്യുമ്പോൾ കുറച്ച് സമയം എടുക്കുന്നു ലോഡായി കിട്ടാൻ. ശേഷം നിങ്ങൾക്കിവിടെ ഡൗൺലോഡ് എന്നൊരു ഓപ്ഷൻ കാണും, അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആ ഒരു സ്റ്റിക്കേഴ്സുകളെല്ലാം ഇതിനകത്ത് ഡൗൺലോഡായി വരും. നമ്മൾ ഇപ്പോൾ നമ്മൾ കണ്ട ആ 15 സ്റ്റിക്കേഴ്സും ഇവിടെ ഡൗൺലോഡാകുന്നത് കാണാൻ സാധിക്കും. ഇപ്പോൾ 15 നിന്ന് 1 ഇതിലേക്ക് ഡൗൺലോഡായിരിക്കുന്നത്, 2 അങ്ങനെ ഇത് പൂർത്തിയാകും. ഇപ്പോൾ കാണാൻ സാധിക്കും നമ്മൾ ആ ഒരു സ്റ്റിക്കേഴ്സ് എല്ലാം പൂർത്തിയായി, ഡൗൺലോഡിങ് പൂർത്തിയായി കഴിഞ്ഞാൽ ഇതുപോലെ കാണാൻ സാധിക്കും. അല്പം സമയം എടുക്കേണ്ടി വരും. ആ 15 സ്റ്റിക്കറുകൾ ഒരു പാക്കേജിൽ 15 സ്റ്റിക്കർ ഉണ്ടാവും. ആഡ് ഇങ്ങനെ സ്റ്റിക്കർ പൂർത്തിയായ ശേഷം ഇവിടെ ആഡ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. അതായത് വാട്സപ്പിലേക്ക് നമുക്ക് ആഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ്. ഇപ്പോൾ ഇത് വാട്സപ്പിലേക്ക് ആഡ് ആയിട്ട് ഇവിടെ ടിക്ക് മാർക്ക് കാണാൻ സാധിക്കും. താഴെ കാണുന്ന ഭാഗത്ത് നിങ്ങൾക്ക് അതൊരു മെസ്സേജ് വന്നിട്ടുണ്ട്, വാട്സപ്പിൽ സ്റ്റിക്കറുകൾ ആഡ് ആയത്. ഇനി നമുക്ക് വാട്സപ്പ് ഓപ്പൺ ചെയ്യാം. വാട്സപ്പ് ഓപ്പൺ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ആർക്കാണ് മെസ്സേജ് അയക്കുന്നതെങ്കിൽ അയാളുടെ ഈ അവസാന ഭാഗത്തുള്ള ഈ ഇമോജി ഭാഗത്തൊന്ന് ക്ലിക്ക് കൊടുക്കുക. ഇവിടെ ഏറ്റവും അവസാന ഭാഗത്ത് നിങ്ങൾക്ക് സ്റ്റിക്കർ ഭാഗമുണ്ട്, അവിടെ ക്ലിക്ക് ചെയ്യുക. ഇതിനകത്ത് നമുക്കിവിടെ ആ സ്റ്റിക്കറുകളെല്ലാം വന്ന് കാണാൻ സാധിക്കും. ഇതാ നമ്മൾ ടെലഗ്രാമിൽ ഇപ്പോൾ നമ്മൾ കണ്ട സ്റ്റിക്കറുകളെല്ലാം വാട്സപ്പിൽ വന്നിരിക്കുകയാണ്. ഇനി നമുക്കത് ഇതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കളൊക്കെ അയച്ചു കൊടുക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ടെലഗ്രാമിൽ നമുക്ക് വരുന്ന സ്റ്റിക്കറുകൾ, ടെലഗ്രാമിലെ മനോഹരമായിട്ടുള്ള സ്റ്റിക്കറുകളൊക്കെ നമുക്ക് വളരെ ഈസി ആയിട്ട് നമ്മുടെ വാട്സപ്പിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ സുഹൃത്തുക്കൾക്ക് മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോയുടെ അഭിപ്രായങ്ങൾ വീഡിയോയ്ക്ക് താഴെ കമൻറ്റായി രേഖപ്പെടുത്തുക. ഇതുപോലുള്ള വ്യത്യസ്തമായ അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.